പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഉള്ളിവടയ്ക്കുള്ളിൽ സിഗരറ്റ് കുറ്റി കിട്ടി എന്ന പരാതിയെ തുടർന്ന് തട്ടുകട അടപ്പിച്ചു. ഉള്ളിവട വാങ്ങിയ ജീവൻ എന്നയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവരങ്ങളുമായി സി കെ അഭിലാൽ ചേരുന്നു. അഭിലാൽ, ഉള്ളിവടയിൽ നിന്ന് ഉള്ളിയല്ലാതെ മറ്റെന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇനി നമുക്കൊരു ഉത്തരമുണ്ട്, സിഗരറ്റ് കുറ്റിയും കിട്ടിയേക്കാം അല്ലേ? അതെ, എഴുമറ്റൂർ സ്വദേശിയാണ് പരാതിക്കാരൻ. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് മല്ലപ്പള്ളി IHRD വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സമീപം പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ നിന്നും വാങ്ങിയ ഉള്ളിവടയ്ക്കുള്ളിൽ സിഗരറ്റിൻ്റെ കുറ്റി കണ്ടെത്തി എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനം അടപ്പിച്ചത്. പോലീസ് ഇടപെട്ടായിരുന്നു നടപടികൾ പൂർത്തിയാക്കിയത്. അതേസമയം തന്നെ ഈ പരാതിക്ക് ആധികാരികത വരുന്നതിനായിട്ട് ചില തെളിവുകൾ കൂടി, ചിത്രസഹിതം ചില തെളിവുകൾ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച വൈകുന്നേരം ജീവന്റെ സഹോദരനാണ് ഈ തട്ടുകടയിലെത്തി പരിപ്പുവട, ഉള്ളിവട എന്നിവ വാങ്ങിയത്. തുടർന്ന് ആ പാഴ്സൽ വീട്ടിൽ കൊണ്ടുപോയി പൊതി അഴിച്ച് അത് ഭക്ഷിച്ചു തുടങ്ങിയ ഘട്ടത്തിലാണ് ഉള്ളിവടയ്ക്കുള്ളിൽ നിന്നും സിഗരറ്റിൻ്റെ കുട്ടി കണ്ടെത്തിയത്. തുടർന്ന് ഈ ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തുകയും അത് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയുമായിരുന്നു. ചിത്രം കണ്ട സുഹൃത്തുക്കളിൽ ചിലരാണ് ഇത് പരാതി കൊടുക്കേണ്ട വിഷയമാണെന്നും തുടർ നടപടികൾ പോലീസോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികളോ ചെയ്യും എന്നുള്ള കാര്യം ഇവരെ ഓർമ്മപ്പെടുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിയും അതോടൊപ്പം തന്നെ ഈ ചിത്രങ്ങളുമായി പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായ പരാതി നൽകുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയമായിട്ടുള്ള തട്ടുകടയിൽ പോലീസ് എത്തി പരിശോധന നടത്തുകയും സ്ഥാപനം പൂട്ടിക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഈ ചിത്രങ്ങളിൽ കാണുന്ന പലഹാരം ഉണ്ടാക്കിയത് തങ്ങളുടെ തട്ടുകടയിൽ അല്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ വിശദീകരിക്കുന്നത്. എന്തായാലും നിയമ നടപടികളിലേക്ക് പോകണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ജീവനും അയാളുടെ സഹോദരനുമുള്ളത്. അതുകൊണ്ട് തന്നെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ശരി, സി കെ അഭിലാൽ ഈ സിഗരറ്റ് കുറ്റി ഉള്ളിവടയിൽ നിന്നും കിട്ടി എന്ന് പറഞ്ഞ് പരാതി നൽകിയ ആൾ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് 28-ാം തീയതി ബുധനാഴ്ച സാധനം മേടിക്കുന്ന അളിയിച്ചാലും മേടിച്ചു വരുന്നു. മല്ലപ്പള്ളി മേടിച്ചു വന്നു, വീട്ടിൽ വന്ന് തങ്ങളഴിച്ചപ്പോൾ തന്നെ സിഗരറ്റിന്റെ ഇത് കണ്ട് ഉടനെ ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും സ്റ്റാറ്റസ് വിട്ട് സ്റ്റോറി ഇട്ട്. കുറച്ച് കഴിയുമ്പോൾ മല്ലപ്പള്ളിന്ന് പാർട്ടിക്കാരെ വിളിച്ച് ചോദിച്ചു ഞങ്ങൾ കട ചോദിക്കാൻ പോവാ. ഞാൻ പറഞ്ഞ് ചോദിച്ചു എനിക്ക് വേറെ ബുദ്ധിമുട്ടുള്ള കട അടപ്പിക്കണോ അല്ലെങ്കിൽ എനിക്ക് കണ്ട കാര്യം ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്തു. അവരെന്ന് കടക്കാർ പറഞ്ഞത് അവരെ അല്ലെന്ന് പറഞ്ഞു. ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു അവരെ അല്ലെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ പോലീസുകാരൊക്കെ ഉണ്ട്. ഞാൻ ചെന്ന് അവരെ കാണിച്ചു, അവർ പറഞ്ഞു അവരുണ്ടാക്കി അല്ലെന്ന് പറഞ്ഞു. പക്ഷെ കവർ അവിടുത്തെ അവർ സമ്മതിച്ചു, കവർ അവിടെ തന്നെയാന്ന് പറഞ്ഞു. പോലീസുകാർ വന്ന് പഞ്ചായത്തിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അളിയനും പേരൊക്കെ എഴുതിക്കൊണ്ട് പോയി. എന്നിട്ട് ഇന്നലെ ഉച്ചയായപ്പം പോലീസുകാരെ വിളിച്ചു, എസ്ഐ വിളിച്ചു പറഞ്ഞു പഞ്ചായത്തിൽ കൊണ്ടുപോയി ഇത് കൊണ്ടുകൊടുത്തിട്ട് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. വൈകിട്ട് പാർട്ടിക്കാരും പോലീസുകാരും കൊടുക്കുമ്പോൾ കട അടപ്പിച്ചു. പാർട്ടിക്കാരല്ല പോലീസുകാരും കട അടപ്പിച്ചു.